നമസ്കാരം, മീഡിയ ഫോർട്ടിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ജീവിതശൈലി രോഗങ്ങളുടെ അവശതയിൽ കാലം തള്ളി നീക്കുമ്പോൾ വ്യത്യസ്ത കാഴ്ചകളിലൂടെ ജീവിതം ആസ്വദിക്കുകയാണ് ഒരാൾ. കണ്ണൂർ കൂത്തുപറമ്പ് ആമ്പിലാട്ടെ അബൂമഹലിൽ ഖാലിദ് പുഴയ്ക്കലാണ് ജീവിതം എപ്പോഴും യാത്രകളിലൂടെ ത്രില്ലടിപ്പിക്കുന്നത്. 65 വയസ്സിലും മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറുകയാണ് അദ്ദേഹം. ദിവസവും രാവിലെ 40 കിലോമീറ്ററോളം സൈക്കിൾ, അവധി ദിവസങ്ങളിൽ ജൈവകൃഷി പരിപാലനം, ഇടയ്ക്ക് അവധിയെടുത്ത് സൈക്കിളിൽ രാജ്യം കാണാൻ ഒരു സഞ്ചാരം. സൈക്കിളിംഗ് ജീവവായു പോലെയാണ് ഖാലിദ് പുഴയ്ക്കലിന്. നഗരത്തിലെ തിരക്കിൽ നിന്നും വിട്ടുമാറി ഗ്രാമീണ റോഡുകളെയാണ് സൈക്കിളിങ്ങിനായി തിരഞ്ഞെടുക്കുന്നത്. യാത്രകളിലൂടെ ലഭിക്കുന്ന മാനസിക ഉല്ലാസവും കരുത്തും വളരെ വലുതാണെന്ന് ഖാലിദ് പറയുന്നു. അങ്ങനെ ഒരുപാട് യാത്രകൾ സൈക്കിളിൽ പോയിട്ടുണ്ട്. താമസിച്ചിട്ട് റിലാക്സ് ചെയ്തിട്ട് ചെയ്യുക, പിന്നെ ചാലഞ്ചായിട്ടൊന്നും ഞാൻ ഏറ്റെടുക്കില്ല. എനിക്ക് ഇങ്ങനെ യാത്രകൾ കാണണം, അതൊക്കെ ആസ്വദിക്കണം, നല്ല റിലാക്സ് ചെയ്തിട്ട് പോകും. പിന്നെ മത്സരത്തിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. മത്സരം ഒരുപാട് നടക്കുന്നുണ്ട് ഞങ്ങളുടെ ഫീൽഡിൽ, പക്ഷെ അതിനൊന്നും ഞാൻ സാധാരണ പങ്കെടുക്കില്ല. കാരണം എൻ്റെ ഏജും ഇതും എൻ്റെ ഇതും എനിക്ക് ആ മത്സര ബുദ്ധിയൊന്നുമില്ല. എനിക്കെന്ന് പറഞ്ഞാൽ പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് എൻ്റെ ശരീരത്തെ മെരുക്കിയെടുത്തുകൊണ്ടുള്ള ഒരു യാത്ര എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സൈക്കിൾ യാത്ര തുടങ്ങിയത്. കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ബിരുദം നേടി പിന്നീട് ഓട്ടോമൊബൈൽ ഡിപ്ലോമ നേടിയ ഖാലിദ് ഓട്ടോമൊബൈൽ മേഖലയിൽ 16 വർഷം ജോലി ചെയ്തു. പിന്നീടാണ് സൈക്കിളിംഗ് രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഫെഡറൽ ഫോഴ്സ് കണ്ണൂരിന്റെ പ്രസിഡന്റായ ഖാലിദ് 2010 സൈക്കിളിൽ രാജ്യം ചുറ്റാനിറങ്ങിയത്. 2014 നടന്ന ഹിമാലയൻ യാത്രയാണ് ജീവിതത്തിൽ ഏറ്റവും സാഹസിക യാത്രകളിലൊന്ന്. ഭാര്യ സഖീനയും 4 മക്കളുമാണ് അദ്ദേഹത്തിന് യാത്രയിൽ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നത്. യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ലേ ലഡാക്കിലേക്കാണ് അദ്ദേഹത്തിന്റെ അടുത്ത യാത്ര. ഓൾ ഇന്ത്യ സൈക്കിളിൽ റൈഡ് നടത്തണമെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന്. ഖാലിദ് ഖാനെ പോലെ ഒരു സാഹസികനും യാത്രികനും ഈ അടുത്തെങ്ങും ഉണ്ടാവില്ല. ശരീരത്തിനും മനസ്സിനും വാർദ്ധക്യം ബാധിക്കാത്ത പച്ചയായ മനുഷ്യൻ. ഓരോ പ്രഭാതങ്ങളും ഉല്ലാസയാത്രകളാക്കി മാറ്റുകയാണ് ഇദ്ദേഹം. ക്യാമറമാൻ റിജേഷ് വെണ്ടുട്ടായിക്കൊപ്പം ശില്പ, മീഡിയ ഫോർട്ട്.